ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ പ്രതിപക്ഷം ശരിയായ വിധത്തിൽ അണിനിരക്കണമെന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടി ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് കർണാടക തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ വംശജരുമായി സമ്മതിക്കുന്നതിനിടെയാണ് രാഹുൽ ഇക്കാര്യം വ്യക്തമാക്കിയത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ബി ജെ പിയിൽ ചില പഴുതുകൾ തനിക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ശരിയായി അണിനിരന്നാൽ ബി ജെ പിയെ തോൽപ്പിക്കാനാകും കർണാടക തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ കോൺഗ്രസ് പൊരുതി തോൽപ്പിച്ചുവെന്ന് നിങ്ങൾക്ക് തോന്നും എന്നാൽ അതിനായി ഞങ്ങൾ ഉപയോഗിച്ച തന്ത്രങ്ങൾ പൂർണമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് കർണാടകയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വിജയിക്കാനും കോൺഗ്രസ് ഉപയോഗിച്ചത് കർണാടകയിലെ ആ തന്ത്രങ്ങൾ ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു കോൺഗ്രസ് കർണാടക തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചതിൻ്റെ പത്തിരട്ടി പണം ബി ജെ ചെലവഴിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിപക്ഷ ഐക്യം കൊണ്ടുവരുന്നതിനൊപ്പം ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വ്യത്യസ്തമായ ഒരു കൂടി അത്യാവശ്യമാണ് പ്രതിപക്ഷ ഐക്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ഫലപ്രദമായി തങ്ങൾ നടപ്പാക്കി വരികയാണ് എന്നാൽ അതുമാത്രം പോരാ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ അങ്ങനെയൊരു കാഴ്ചപ്പാടിലേക്കുള്ള ആദ്യ പടിയായിരുന്നു ഭാരത് ജോഡോ യാത്ര പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം എന്ന കാഴ്ചപ്പാട് അതിനുണ്ടായിരുന്നു ഭാരത് ജോഡോ യാത്ര എന്ന ആശയത്തെ ഒരു പ്രതിപക്ഷ പാർട്ടിയും തള്ളിപ്പറയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ കക്ഷികളെ ഒരുമിപ്പിക്കുക എന്നതാണ് പ്രധാനം ചില പാർട്ടികൾ കൂടി ഒരു എന്നത് മാത്രമല്ല അവർ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനാണ് ഒത്തുചേർന്നിരിക്കുന്നതെന്ന ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കുകയും വേണം ഭാരത് ജോഡോ യാത്രയെ ഇല്ലാതാക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നതായും രാഹുൽ പറഞ്ഞിരുന്നു പൊതുപരിപാടികൾ ഉൾപ്പെടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്താനുള്ള എല്ലാ മാർഗങ്ങളും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നിയന്ത്രണത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയം സംസാരിക്കാൻ ഇന്ത്യയിൽ വേദികളില്ലാത്ത നിലയാണ് ബി ജെ പി ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും സർക്കാർ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയുമാണ് അവയിൽ രാഷ്ട്രീയമായി ഇടപെടാൻ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ മുഴുവൻ നടന്ന് ജനങ്ങളുമായി നേരിട്ട് സമ്മതിച്ചതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം രാഹുൽ അമേരിക്കയിൽ നടത്തിയ വിമർശനങ്ങളിൽ പരിഹാസ കമൻറ്റുകളും പ്രതികരണങ്ങളുമായി ബി ജെ പി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് വിദേശത്തായിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയിലേക്ക് ജിന്നയുടെ ആത്മാവ് ആവേശിക്കുകയോ അൽഖൈദ പോലെയുള്ള ചിന്താഗതി അദ്ദേഹത്തിൽ പ്രവേശിക്കുകയോ ചെയ്യുകയാണെന്ന് ബി നേതാവ് മുക്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു ഇന്ത്യയിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് ആ ബാധ ഒഴിപ്പിച്ചു വിടണമെന്നും നഖ്വി പരിഹസിച്ചു സ്വന്തം കയ്യിലുണ്ടായിരുന്ന അധികാരത്തിൻ്റെ ജന്മിത്ത കുത്തകാവകാശം മോദി തകർത്തത് അംഗീകരിക്കാൻ കഴിയാത്തതാണ് രാഹുലിൻ്റെ പ്രശ്നം ജനാധിപത്യത്തെ രാജാധികാരവുമായി ഉപമിച്ചുകൊണ്ട് ഇന്ത്യയെ നാണം കെട്ടാനുള്ള കരാർ ഏറ്റെടുത്തിരിക്കുകയാണ് രാഹുൽ എന്നും നഖ്വി പറഞ്ഞു മോദിക്ക് വിദേശത്ത് ലഭിക്കുന്ന സ്വീകാര്യത രാഹുലിന് അംഗീകരിക്കാനാകുന്നില്ലെന്നാണ് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞത് വിദേശയാത്രകളിൽ രാഹുൽ ഇന്ത്യയെ അപമാനിക്കുകയാണ് ഇന്ത്യയുടെ പുരോഗതിയെ ചോദ്യം ചെയ്യുന്നു നമ്മുടെ വളർച്ചയെ ലോകം അംഗീകരിക്കുമ്പോൾ ആ പ്രതിച്ഛായ മോശമാക്കാനാണ് രാഹുലിൻ്റെ ശ്രമമെന്നും അനുരാഗ് ഠാക്കൂർ ആരോപിക്കുന്നു